അടിപൊളിയാണ്. അതിൻ്റെ ആ ഉള്ളിലെ ക്രീമിക്ക് ശരിക്കും നല്ലോണം ഫില്ലായി വന്നിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബബ്ലിംഗ് കുഞ്ഞു. അപ്പം എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ റെസിപ്പി ശരിക്കും കുട്ടികൾക്കായാലും അമ്മമാർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അവർ അമ്മയുടെ അടുത്ത് ചിലപ്പോൾ വാശി പിടിക്കും, ഞാനും ചെയ്തോട്ടെ ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ മമ്മിയായാലും എന്നെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ടേസ്റ്റിയാണ്, യമ്മിയാണ്, ഈസിയാണ്. അപ്പം ഈ റെസിപ്പിൻ്റെ പേരാണ് ക്രീം പാൻകേക്ക്സ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ക്രീം പാൻകേക്സിൻ്റെ ഇൻഗ്രീഡിയൻസ്: 3 സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ 1/2 സ്പൂൺ, വാനില എസൻസ് 1/2 സ്പൂൺ, ഉപ്പ്, നുള്ള്, അതുപോലെ മുട്ട 1/2 എണ്ണം. നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ ഈ ഗ്രൈൻഡറിൽ ഒന്ന് മിക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പഞ്ചസാര 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നു, മൈദ 1.5 കപ്പ് ഇട്ട് കൊടുക്കുന്നു, ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും ടേസ്റ്റി ആൻഡ് യമ്മി ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് ഇനി 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, വാനില എസൻസ് 1/2 സ്പൂൺ, ഇനി നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പാലും കൂടി ആഡ് ചെയ്താണ് ഇത് ഒന്ന്, നമുക്കൊരു ദോശമാവിൻ്റെ മിക്സ്ഡ് ആയിട്ടാണ് വരേണ്ടത്. ഞാൻ കുറച്ചുകൂടെ ബാക്കി വെച്ചു, കാരണം ദോശമാവിൻ്റെ ആ ഒരു പരിവാണോ നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്കിതൊന്ന് അടിച്ചൊക്കെ വരാം. ഇപ്പോൾ ഇത് നമ്മളിവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ആ ഒരു ദോശമാവിൻ്റെ ആ ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. നമുക്ക് ഈ സ്പൂൺ ഇവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ആ മെയിൻ പ്രോസസ്സിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിൽ വേണം. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ബോട്ടിലുണ്ടെങ്കിൽ അതിലൊരു ചെറിയ ഹോൾ ഇടാം. അത് എന്തെങ്കിലും ഒരു അയൺ സാധനം വെച്ച് നമ്മളൊരു ഹോൾ ഇടാനായിട്ട് നമ്മുടെ പാരൻസിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഇതൊന്ന് തുറക്കാം, അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം, മെല്ലെ മെല്ലെ റെഡി ആവേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി രണ്ടെണ്ണം ഇവിടുത്തെ എണ്ണം കരിഞ്ഞുപോയി ചെറുതായിട്ട്. നമ്മൾ കരിയാണ്ട് പെട്ടെന്ന് തന്നെ മറച്ചിടാൻ നോക്കണം. ഒട്ടി പിടിച്ചു. ഓക്കെ, ഇത് വെറുതെ തിന്നാനായാലും ശരിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഏറ്റവും സിമ്പിളാണ് ഇടേണ്ടത്. ചൂട് കൂടുകയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് പാൻ ഇങ്ങനെ പൊക്കി പിടിക്കാം. ഞാനവിടെ പാൻ പൊക്കി പിടിച്ചാണ് ചെയ്യണേ. ഓക്കെ, ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഒട്ടിത്തെറിക്കുന്നത് നല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻ കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. ക്രീം പാൻ കേക്ക്സ് റെഡി ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനൊരു ചെറിയ പ്രോസസ്സും കൂടി ഉണ്ട്. ഇങ്ങനെ സിമ്പിളായിട്ട് കഴിക്കാനും ശരിക്കും നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻ കേക്ക്സ് അവിടെ നിന്ന് ചൂടാറുന്ന നേരമുണ്ട്, നമുക്ക് ക്രീം റെഡി ആക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, എനിക്ക് ഇതിൻ്റെ എക്സാക്ട് മെഷർമെൻറ്റ് അറിഞ്ഞുകൂടാ, ബട്ടറിൻ്റെ ഒരു 70 ഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ ഓയിൽ 1 ടീസ്പൂൺ, സൺഫ്ലവർ ഓയിൽ തന്നെ വേണം. പിന്നെ പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്. ഇത് മൂന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മളിതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മളൊരു 5 മിനിറ്റോളം മിക്സ് ചെയ്യണം ഇതിൻ്റെ ആ ഒരു ക്രീം തിക്കിൽ വരാനായിട്ട്. അതുപോലെ തന്നെ
अब नम्मड़े क्रीम पैनकेक्स अवड़े रेडी आयिट्टुंड अब इत रंड लेयर आयिट्ट अयिन्टे उल्लिल क्रीमिक्क तेक्कुम्पो शरिक्कुम कुट्टिकल्क्क इष्टप्पेडुम नाण ओके अप्पो नमुक्क ओरेण्णम तिन्न नोक्काम അടിപൊളിയാണ് അതിൻ്റെ ആ ഉള്ളിലെ ക്രീമിക്ക് ശരിക്കും നല്ലോണം ഫില്ലായി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യണം ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്